പാർവതിയുമായുള്ള വിവാഹം മുടക്കിയത് തൻ്റെ ഭാര്യ ദിനേശ് പണിക്കർ വെളിപ്പെടുത്തുന്നു. ദിനേശ് പണിക്കർ നിർമ്മാതാവും ഇപ്പോൾ സീരിയൽ നടനുമാണ്. 1989 സിബിമലയിൽ ലോഹിതദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്ത കിരീടം എന്ന സിനിമ നിർമ്മിച്ചത് ദിനേശ് പണിക്കരായിരുന്നു. മോഹൻലാലിൻ്റെ കരിയറിലെ മികച്ച ചിത്രമാണ് കിരീടം. മോഹൻലാലും പാർവതിയുമായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ. ഈ സിനിമയിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഗാനരംഗത്തിൽ പാർവതിയുടെ ഭർത്താവായി അഭിനയിക്കാൻ ആദ്യം സംവിധായകൻ പരിഗണിച്ചത് നിർമ്മാതാവായ ദിനേശ് പണിക്കരെയായിരുന്നു. അദ്ദേഹം ഈ വിവരം ഭാര്യയുമായി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഭാര്യ ദിനേശ് പണിക്കരെ പാർവതിയുടെ ഭർത്താവായി അഭിനയിക്കാൻ സമ്മതിച്ചില്ല. പകരം മറ്റൊരു നടനെ വെച്ചാണ് ആ രംഗം ഷൂട്ട് ചെയ്തത്. ഒരു പ്രമുഖ ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് ദിനേശ് പണിക്കർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.